ഹായ് ഫ്രണ്ട്സ്, ഡി ഡി വെല്ലരിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോഴിക്കാൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി പൂളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട്. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആറാനായിട്ട് വയ്ക്കുക. ആറിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കടഭാഗത്തെ വേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇത് വീട്ടിലുണ്ടായ പൂളക്കിഴങ്ങാണ്, അതുകൊണ്ട് അടിപൊളി പൂളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിഭാഗം എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇത് സ്ലൈസ് ആക്കേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ സ്ലൈസാക്കി എടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ചെയ്യില്ലേ, നീളത്തിലരിയില്ലേ, അതേപോലെ അരിഞ്ഞെടുക്കുകയാണ് കോഴിക്കാലിന് ചെയ്യേണ്ടത്. പിന്നെ കൈയെല്ലാം നന്നായി സൂക്ഷിച്ച് വേണം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. പൂളക്കിഴങ്ങ് കുറച്ച് ഹാർഡായിരിക്കും, അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തിന്നായിട്ടത് അരിഞ്ഞിട്ട് വരാം. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ചെയ്യുന്ന പോലെ നീളത്തിൽ അരിയാണ് ചെയ്യുന്നത്. എന്നാൽ എത്രത്തോളം കട്ടി കുറയ്ക്കാൻ പറ്റിച്ചാൽ അത്രത്തോളം കട്ടി കുറച്ച് കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് വരാം. ഇതെല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കോഴിക്കാലിന് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നീക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു മസാലയും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കളറ് കിട്ടുമ്പോൾ അതിൽ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് കാരണം എരിവെല്ലാം നമുക്ക് പാകത്തിനാവും വേണം. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അത്രയ്ക്കുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ടേസ്റ്റ് ഉണ്ടാവും. പെരിഞ്ജീരകത്തിന് പൊടി ഇട്ടാൽ പിന്നെ ഗരം മസാലയുടെ പൊടി ചേർക്കുക. അതിനുശേഷം കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം. പച്ചമുളക് നമ്മൾ ചതക്കല്ല ചെയ്യുക, വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ചതക്കുള്ളൂ. അപ്പോൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ഈ എല്ലാ മിശ്രിതം കൂടിയിട്ട് ഒന്നിച്ച് കൂട്ടിയിളക്കി വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൈക്കൊണ്ട് കൂട്ടി തിരുമ്പി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏറിപ്പോവും വെള്ളം, അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇതേപോലെ ഈ മസാലയെല്ലാം നല്ലവണ്ണം കൈക്കൊണ്ട് തിരുമ്പി ഉടച്ച് ഈ ബാറ്റർ ഈ പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നന്നായി തിരുമ്പി എടുക്കട്ടെ. ഇനി നമുക്ക് ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം പാകമാണ്. ഇനി കുറച്ച് കുറച്ച് പൂളക്കിഴങ്ങിട്ട് ഇതേപോലെ കൈക്കൊണ്ട് ഒരു പിടിയായിട്ട് അമർത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഹാർഡായി പോവും. പൂളക്കിഴങ്ങ് വേവും വേണം, സോഫ്റ്റാവും വേണം, എന്നാൽ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും വേണം. അങ്ങനെയാണ് ഇതിൻ്റെ പരുവം. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ മരുമകൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, എൻ്റെ വീട്ടുകാരൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഇവർ കോഴിക്കാൽ പറയുമ്പോൾ ഞങ്ങൾ നോൺ വെജാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പൂളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.